നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിൻഡ ജോസഫ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. ആ പാട്ടിനായി അല്ലെ ക്ഷണിക്കുന്നവർക്ക് പ്രാർത്ഥനയോടായിരുന്നു നമുക്ക് പാട്ട് നമുക്ക് ശ്രവിക്കാം. Amen. Praise God. Praise the Lord. Hallelujah. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ, എൻ ജീവിതം മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടുന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ, ഒരു വാക്ക് മതി എനിക്കത് മതിയേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ ഇപ്പോൾ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ ഇപ്പോൾ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ, എൻ നിരാശകൾ മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി
എനിക്കത് മതി, ഒരു വാക്ക് മതി, എനിക്കത് മതി, ഒരു വാക്ക് മതി, എനിക്കത് മതി, ഒരു വാക്ക് മതി, എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ, എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്ക് മതി, എനിക്കത് മതി, 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 എനിക്കത് മതി, എനിക്കത് മതി. ആമേൻ. പ്ലീസ് ഗോ. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് പാടുവാൻ അദാസിയെ ദൈവം സഹായിച്ചുവല്ലോ. എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായി ഇന്ന് രാത്രി കാലം നാം കേട്ടത്. അതിന്റെ ഓരോ വരികളും എത്ര അർത്ഥവത്തായിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഓരോ വരികളും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഓ യേശുവേ, എന്റെ വീടിന്റെ പുരയ്ക്കകത്ത് തീരുവാൻ ഞാൻ യോഗ്യനല്ല. ഓറ ബാല മക ശബ്ദം യേശുവേ, ഒരു വാക്ക് കൽപ്പിച്ചാൽ ബാല്യക്കാരന് സൗഖ്യം വരും. ഓ സ്തോത്രം. ഓ ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ അധികാരം രാത്രി കാലം നമുക്ക് മനസ്സിലാക്കുവാൻ വീണ്ടും സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം നമ്മുടെ കർത്താവിന് ലഭിച്ചു. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ നമ്മുടെ കർത്താവിന്റെ മക്കൾ. യേശുവേ, ഒരു വാക്കുമതി. ഹല്ലേലൂയ. അന്ന് രാത്രി കാലം എത്ര പേര് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഓ ആ പാട്ടിൽ കൂടെ ഹല്ലേലൂയ അനുഗ്രഹ സമ്പത്തി ദൈവം പകർന്നു ആ പാട്ടിൽ. ഹല്ലേലൂയ. മഹത്വമെല്ലാം നമ്മുടെ കർത്താവ് എടുത്ത് സ്തോത്രം. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ ദൈവം പിന്നെയും വളരെ സഹായിക്കട്ടെ. ഹാലി നല്ല ശബ്ദവും നല്ല സ്വരവും ദൈവം കൊടുത്തിരിക്കുകയാവുന്ന കർത്താവിന് വേണ്ടി ബലി ചെയ്യുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വത്തിനായി ഹല്ലേലൂയ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ പ്രേരയിൽ പാട്ട് പാടുന്ന എല്ലാവർക്കും ദൈവം നല്ല സ്വരവും നല്ല ശബ്ദവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. തുടർമാനം ദൈവജന ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിലുള്ള പഠനം എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ മനസ്സിലാകത്തക്ക നിലയിൽ ഹല്ലേലൂയന്റെ പൊരുള പരിശുദ്ധ ആത്മാവിന്റെ നിറവിൽ നമുക്ക് ഹല്ലേലൂയ ആലോചന പെരുന്തിരാപ്പിളി കാലം ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഭജനത്തിന്റെ വാതിൽ ദൈവഭക്തി തുറന്നു കിട്ടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിൽ സഹായിപ്പിക്കുന്ന രാക്ക ശക്തി വർത്തി ആത്മാവ് നിറഞ്ഞ് ചുരുക്കമായി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ രാത്രികാലത്തിനായി സ്തോത്രം കർത്താവേ. കടന്നുവന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണേ. ഒരു പ്രാവശ്യങ്ങളെ കർത്തൃവാസന ഏൽപ്പിക്കുന്നു, അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. ഒന്നുമില്ലെന്ന് സമ്മതിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ കൃപണം നിറയ്ക്കണമേ, വരവിന് വേണ്ടി ഒരുക്കണമേ. മാനവും മഹത്വം എന്റെ കർത്താവ് തന്നെ എടുക്കണം. അടികൾക്ക് വേണ്ടി ജീവൻ മെടിഞ്ഞ കർത്താവിന്റെ വിലയേറിയ നാമത്തില് താഴ്മയും വിനയമായി അപേക്ഷിക്കുന്ന ദയോട് കേൾക്കണമേ. ശക്തി ഈ രാത്രികാലം നമ്മൾ വ്യാപരിപ്പിക്കുകയാണ് ദൈവം. അത്യന്ത ശക്തി അവിടുന്ന് വ്യാപരിപ്പിക്കുക. ആനന്ദ നദിയെ നമ്മുടെ മധ്യത്തെ ഒഴുക്കിയാവുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജുഡാജല ഗണധര സംഭര റമല ഭക്ഷല വര സംധര റമജല. ഓ സ്തോത്രം, സ്തോത്രം. ചലനം ഉണ്ടാക്കി ഒഴുക്കുന്ന നദിയെ ഇന്ന് രാത്രികാലം മധ്യതയെ ഒഴുക്കുകയാണ് ഓരോ മക്കളിലും. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഭജന ശുശ്രൂഷ സംസാരിക്കുമ്പോൾ യഹോവേ അള്ളിച്ചണമേ അടിയൻ കേൾക്കുന്ന പ്രാർത്ഥനയോടെ ഭയഭക്തിയോടും മറയലോടും നമുക്കായിരിക്കാം നിത്യജീവന്റെ മൊഴികൾ. ഹല്ലേലൂയ ദൈവത്തിന്റെ വചന സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം നമുക്ക് കേൾപ്പാൻ. യഹോവയുടെ വചനം, മഹാദൈവത്തിന്റെ ശബ്ദം, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. ഓറ ബാല ബാഹാര ബുദ്ധി ജ്ഞാനത്തിലും ജ്ഞാനാത്മാവും ദിവ്യാത്മാവിലും ഓർമ്മശക്തിയിലും വലിയ നിശ്ചയത്തോട് ഹല്ലേലൂയ തേജസ് തേജസിന്റെ ശുശ്രൂഷ കർത്താവിന്റെ ദാസനങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാകുന്നു.
നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. വചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടോമി ജോസഫിനെ ഒഹായോ സ്റ്റേറ്റിൽ നിന്ന് ക്ഷണിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. കർത്താവിന്റെ പുനർനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിലത്തെ കൂട്ടായ്മയ്ക്കായും കടന്നു വന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി ലൈലിയിൽ നിന്ന് ബഹുമാന്യ ദേവദാസൻ പ്രിയ അനുഗുച്ഛാനെ ഓർത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ വളരെ ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ. അനേക ശുശ്രൂഷകൾക്കായി ദൈവം പ്രയോജനപ്പെടുത്തട്ടെ. ദൈവം ഹാലിൽ യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ഈ ലൈന് നേതൃത്വം കൊടുക്കുന്ന സാക്കിനെ കുടുംബമായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസനെയും കർത്താവിന്റെ വിലയെ ശക്തമായി ഉപയോഗിക്കട്ടെ. ഈ നാളുകളില് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാനും ഹാലലുയ്യ ദൈവത്തിന് സ്തോത്രം. അനേകർക്കൊരു അനുഗ്രഹമായി തിരുവാനും ഈ പ്രയർ ലൈൻ ഇടയാകട്ടെ. അങ്ങനെ വിലപ്പെട്ട രണ്ട് ദൈവദാസന്മാരുടെയും കുടുംബങ്ങൾ, ഹാലലുയ്യ ദൈവദാസിമാർ, കുഞ്ഞുങ്ങൾ, അമേൻ, പ്രൈസ് ലോർഡ്. മാതാപിതാക്കൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി വളരെ ശക്തമായ പാട്ട്, നല്ല ശക്തമായ പ്രാർത്ഥന ഒക്കെ നമുക്ക് കിട്ടിയല്ലോ. ദൈവത്തിന് സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലലുയ്യ. ഒരു വാക്ക്, ദൈവത്തിന്റെ ഒരു വാക്കിന് ഭയങ്കരമായ വിലയുണ്ട്. ദൈവത്തിന്റെ വാക്ക് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വചനം നമുക്ക് ഹാലലുയ്യ ലഭിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ലോർഡ്. ഹാലലുയ്യ. ദൈവത്തിന്റെ വായിൽ നിന്ന് മൊഴിയുന്ന വചനങ്ങൾ, റേമാ വേടുകൾ, ഹാലിൽ എഴുതപ്പെട്ട ഈ വചനം, കർത്താവ് അത് നമ്മളോട് സംസാരിക്കുമ്പോൾ അതിന് വളരെ പ്രൈസ് ലോർഡ്, ഹാലിൽ തീവ്രമായ ശക്തി അതിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അമേൻ, ഹാലലുയ്യ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല പാട്ട് പാടുവാൻ പ്രിയ ദേവദാസിയുടെ ആക്കിയല്ലോ. നമുക്കത് അനുഗ്രഹമായി തീർന്നല്ലോ. അതുപോലെ തന്നെ ശക്തമായി പ്രാർത്ഥിപ്പാൻ പ്രിയ ദേവദാസിയെ കർത്താവ് ഇടയാക്കിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠ ദൈവദാസന്മാർ, കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവരെല്ലാം ഇതിലുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി നമ്മളെ കർത്താവ് ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. ഹാലലുയ്യ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹാലലുയ്യ. ദൈവം അമേൻ, ഹാലലുയ്യ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഒരു പ്രത്യേക ദിനമാണ്. നമ്മൾ ഒരു പ്രസിഡൻസി, ഒരു കാലഘട്ടത്തിൽ, ഒരു 4 വർഷക്കാലം ഒരു ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രസിഡന്റിന്റെ ഭരണത്തിലായിരുന്നു. ഇന്ന് അത് അവസാനിക്കുക. നാളെ ഒരു പുതിയ ഗവൺമെന്റ് വീണ്ടും ഉടലെടുക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഒരു പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് കടന്നു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രാജ്യം വളരെ അനുഗ്രഹമായി മുമ്പോട്ട് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവജനത്തിന്റെ ശക്തമായ പ്രാർത്ഥന ഈ രാജ്യത്തിന് ആവശ്യമാണ്. ഈ രാജ്യത്തിന്റെ സമാധാന ക്രമീകരണങ്ങൾക്കെല്ലാം ദൈവജനത്തിന്റെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ആയിരിക്കുന്ന അമേൻ, ഹാലലുയ്യ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഗവൺമെന്റ് അതോറിറ്റീസിനെ എല്ലാം കർത്താവ് സഹായിക്കട്ടെ. അവരുടെ സുദീർഘമായ സേവനങ്ങൾ, അവരുടെ ഭരണമൊക്കെ അമേൻ, ഹാലലുയ്യ അനേകർക്ക് അനുഗ്രഹമായി തിരുവാൻ ഇടയായല്ലോ. ഇനി വരുന്ന ഗവൺമെന്റ് പ്രൈസ് ലോർഡ് ദൈവത്താൽ തന്നെ നിയന്ത്രിക്കപ്പെടുവാൻ ഇടയായി തീരണം. ഈ ലോകത്തുള്ള ദൈവമക്കൾക്ക്, ഈ രാജ്യത്തുള്ള ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമായി തിരുവാൻ അത് ഇടയാകട്ടെ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ രാജ്യവും ജനങ്ങളും ഗവൺമെന്റും ഭരണാധികാരികളെല്ലാം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും സമാധാനവും സന്തോഷവും ഐക്യമത്യവുമുള്ള ഒരു നില ഹമേനെ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ലഭ്യമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവമക്കളുടെ ഉത്തരവാദിത്തമാണ്. ലോകത്തിന്റെ വെളിച്ചമായും ലോകത്തിന്റെ ഉപ്പായും ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ മേനിടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദൈവികമായ പദ്ധതികൾ വളരെ അനുഗ്രഹമായി അത് ചെയ്യും. അത് നമുക്കും ഒരു അനുഗ്രഹമായി തരും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെയായിരിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം, ദൈവത്തിന്റെ സ്തോത്രം, 1-6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാണ് സ്തോത്രം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ്
സിംഹാസനത്തിന് ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, അല്ലേലിയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. മനോഹരമായ നല്ല രാത്രി സമയത്തിനായി സ്തോത്രം, നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഒന്നിച്ചങ്ങളുടെ സന്നിധാനത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലൈലിയുടെ എന്ന ഞങ്ങളുടെ പ്രിയദാസൻ അനുകുച്ചാനെയും മാമയും കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിക്കണം, ദൈവഭവനത്തെ അനുഗ്രഹിക്കണം, ശുശ്രൂഷകളിൽ മാനിക്കേണ്ടവയെന്ന് പ്രാർത്ഥിക്കുന്നു. ലൈലിയുടെ എന്ന കർത്താവ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദേവദാസൻ സാഹിബ് ബ്രദറിനെയും നനദാസിയെയും മാതാവിനെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. കർത്താവിന്റെ ശുശ്രൂഷയിൽ ശക്തമായി മുന്നേറുവാൻ പ്രിയപ്പെട്ടവരുടെ ആ കടമയെന്ന് പ്രാർത്ഥിക്കുന്നു. വായന വായിച്ചിരുന്ന മാമയെ സഹായിക്കണം. നനദാസിയുടെ മേലും കുടുംബത്തിന്റെ മേലും കൃപ പകരണമേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൂടെ പാടുവാനും പ്രാർത്ഥിപ്പാനും ഇടയായ നടദാസിമാരെ കർത്താവെ അനുഗ്രഹിക്കണം, കുടുംബമായി സഹായിക്കണം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അവരുടെ മേലും പകരണമേ. ഈ രാത്രി ശ്രദ്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവദാസന്മാർ, ദൈവ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളോട് അവിടുന്ന് മനസ്സറിയണം. അനങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. ഇതിലൂടെ സംസാരിക്കണം, കൃപ ചെയ്യണം, എളിവനെ ബലപ്പെടുത്തുന്ന മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. 19 അധ്യായം. ആമേൻ, ഹല്ലേലൂയ. ഇതാ അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. പ്രൈസ് ലോർഡ്. യോഹന്നാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം കേൾക്കുകയാണ്. ആ ഘോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ എന്നുള്ള ഒരു വാക്കാണ്. ഹല്ലേലൂയ നമ്മൾ ദൈവമക്കൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുക, യഹോവയെ സ്തുതിക്കുക, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുക എന്നുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന് രണ്ട് പദങ്ങളിൽ നിന്ന് അത് പിന്നീട് ഉണ്ടായ ഒരു ഒറ്റ വാക്കാണ്. പ്രൈസ് ലോർഡ്. സ്തുതിക്കുക എന്നും യഹോവ അല്ലെങ്കിൽ സ്തുതി അല്ലെങ്കിൽ സ്തുതിക്കുക യഹോവ അല്ലെങ്കിൽ ഹലാൽ യാഹ എന്ന രണ്ട് എബ്രായ വാക്കുകൾ ഒരുമിച്ച് ചേർന്ന് വന്നതാണ് പിന്നീട് ഹല്ലേലൂയ എന്ന പദമായി മാറിയത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്വർഗീയമായ ഈ ഭാഷ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിലാണ് നമ്മൾ ഈ ഭാഷ അല്ലെങ്കിൽ ഈ വേർഡ് നമ്മൾ കാണുന്നത്. പ്രൈസ് ലോർഡ്. ഇത് ഭൂമിയിലുള്ള വിശുദ്ധന്മാർ ദൈവമക്കൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് അതേ ഭാഷയിൽ തന്നെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളൊക്കെ ആരാധനയുടെ സമയത്ത് നമ്മൾ ഹല്ലേലൂയ, സ്തുതി, സ്തോത്രം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഹല്ലേലൂയ പറയാറുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ എന്ന ഈ ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയോ അല്ലെങ്കിൽ നമ്മളൊക്കെ ആ ഭാഷ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതൊരു സ്വർഗീയ ഭാഷയാണ്. സ്വർഗത്തിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ഒരു ഭാഷയാണ്. പ്രൈസ് ലോർഡ്. ഈ ശബ്ദം സ്വർഗത്തിൽ നിന്ന് അതുപോലെ തന്നെ മുഴങ്ങുന്നതായിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. എബ്രായ ഭാഷ എന്ന് പറഞ്ഞാൽ അത് എബ്രായയുടെ ഭാഷയിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള അർത്ഥമാണെങ്കിലും ഈ ശബ്ദം ഇത് സ്വർഗത്തിൽ നിന്ന് കേട്ടതാണ്. പിന്നീടാണ് അത് അതിന്റെ അർത്ഥം ഇന്നതാണെന്നുള്ളത് അത് വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തെ ദൈവത്തിന്റെ സ്തോത്രം വിശദീകരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഹല്ലേലൂയ എന്നുള്ളൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ട് ആമേൻ വളരെ ശക്തമായ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ആരാധനയുടെ ഒരു ശബ്ദമാണ്. അപ്പോൾ ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ഈ സ്വർഗീയമായ ഈ ഭാഷ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും അത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലാണെങ്കിലും ലോകത്തിലുള്ള 7 ഭൂഖണ്ഡങ്ങളിലെ ദൈവത്തിന്റെ സ്തോത്രം 200-300 ഇടയ്ക്ക് ലോകരാജ്യങ്ങൾ അനേക രാജ്യങ്ങളുണ്ട്. അതിനകത്ത് എത്രയോ ലക്ഷക്കണക്കിന് ഭാഷകളുണ്ടെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഭാഷകളിലുള്ള എല്ലാ ആൾക്കാരും ദൈവമക്കള് ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന ഈ കോമൺ വേർഡ്, ഈ പൊതു ഭാഷ, ഈ പൊതുവാക്ക് ഉപയോഗിക്കാറുണ്ട്. അതിനെ ദൈവത്തിന്റെ സ്തോത്രം വചനത്തിനകത്ത് അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിലും മറ്റ് ദൈവവചനത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഓരോ ബുക്കുകളിലൊക്കെ ഇതിനെക്കുറിച്ച് ആമേൻ വ്യത്യസ്തമായ നിലയിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും
ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ എന്നുള്ള ഈ വാക്ക് അവർ പാടുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അതിനെ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കാതെ തന്നെ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഈ 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തോ ഒരു വിജയം കൈവരിച്ചതുപോലുള്ള ഒരു ആഹ്വാനമാണ് നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആരാധനയുടെ സന്തോഷം മുഴങ്ങുമ്പോൾ ആമേൻ വിജയത്തിന്റെ ഒരു കൊടി ഉയർത്തുന്നത് പോലുള്ളൊരു ആമേൻ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അതിന് താഴോട്ട് നമ്മൾ പറയുന്നത് അതിന്റെ എന്താണ് ഇവരിങ്ങനെ പറയാൻ കാരണമെന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്താ വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തതുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ. ദൈവത്തിന് സ്തോത്രം. ഇതാ ഈ വലിയ പുരുഷാരം ഹല്ലേലൂയ പറയുന്ന കൂട്ടത്തിൽ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് എന്ന് പറയുമ്പോൾ അമേൻ ഭൂമിയെ വഷളാക്കിയ വേശ്യാവൃത്തി കൊണ്ട് വഷളാക്കിയ മഹാവേശിക്ക് അവൻ ശിക്ഷ വിധിച്ചു. നമുക്കറിയാവല്ലോ ബാബിലോണിന്റെ അധപ്പതനം, ബാബിലോണിന്റെ തകർച്ച, അതായത് ദൈവിക ന്യായവിധി അതിന്മേൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ശൂന്യമാക്കി തീർക്കുകയാണ്. അമേൻ നിമിഷം കൊണ്ട് അത് തകർന്ന് ഒന്നുമില്ലാതാകുകയാണ്. ഇതൊരു അക്ഷരീക ബാബിലോണായിട്ടും ആത്മീയ ബാബിലോണായിട്ടും ആന്റി ക്രൈസ്റ്റിന്റെ മണവാട്ടിയായിട്ടും ദൈവത്തിന് സ്തോത്രം. ഇനി അതിനെ കൂടുതലായി ചിന്തിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന സമൂഹങ്ങൾ, മതശക്തികൾ, അമേൻ അന്യാരാധനകളുടെ ശക്തികൾ, ഇതെല്ലാം അമേൻ മറുഭാഗത്ത് നിൽക്കുകയാണ്. എന്താണെങ്കിലും അമേൻ ദൈവം ശക്തമായി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പരിധി വരെ ദൈവം ഈ ഭൂമിയിൽ പലതും അനുവദിച്ചെങ്കിലും ദൈവത്തിന്റെ അധികാരത്തിന്റെ ശ്രേഷ്ഠതയും അത്യന്ത ശക്തിയും അമേൻ ആ സൂപ്പർ നാച്ചുറൽ പവർ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. മറ്റുള്ള എല്ലാ ശക്തികളും തകരുകയാണ്. എതിർ ക്രിസ്തുവിന്റെ ശക്തി തകരുകയാണ്. ദൈവത്തിന് സ്തോത്രം. എതിർ ക്രിസ്തു പ്രബലമായി നിൽക്കുകയായിരുന്നു. 7 ഭൂമിയിൽ പ്രബലമായി നിന്നുകൊണ്ട് സഭയെടുക്കപ്പെടുന്നതിന് ശേഷം വളരെ ശക്തമായി അഹങ്കരിച്ച് പുളച്ച് മതിച്ച് അമേൻ ഹാലിൽ എന്ത് പ്രവർത്തിക്കത്തക്ക രീതിയിൽ ഭയങ്കര അധികാരമുണ്ടെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് അമേൻ ഹല്ലേലൂയ തന്റെ അവന്റെ മണവാട്ടിയെ വളർത്തി പൊക്കിയെടുത്തുകൊണ്ട് വരികയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടത്തിൽ തന്നെയാണ് അന്യമതങ്ങളുടെ ഒരു വലിയ ഗ്രൂപ്പിസം. ദൈവത്തിന് സ്തോത്രം. അന്യാരാധനയുടെ ഗ്രൂപ്പിസം, സേറ്റന്റെ അനേക അമേൻ ഹല്ലേലൂയ യുനോ ടീമുകൾ ഈ ഭൂമിയിൽ തന്നെ മനുഷ്യരിൽ ധാരാളം അക്സസ്സുകൾ, അല്ലെങ്കിൽ മതങ്ങളുടെയും അതുപോലെ തന്നെ പൂജകളുടെയും മറ്റുള്ള ദുഷ്പ്രവർത്തികളുടെയും പാപപ്രവർത്തികളുടെയും അനീതികളുടെയും അധർമ്മത്തിന്റെ ഒക്കെ കേന്ദ്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ അതിനകത്തിട്ട് പാപലോകത്തിൽ ആമേൻ സ്തോത്രം. ഒരു കൂട്ടം വിശുദ്ധന്മാർ എടുക്കപ്പെട്ട് കഴിഞ്ഞ് മഹോദ്രവത്തിൽ യഹൂദന്മാരൊക്കെ രക്തസാക്ഷികളായി തീരുന്ന സമയത്ത് മറുവശത്ത് പാപത്തിന്റെ ശക്തിയും ആമേൻ പൈശാചിക ആരാധനയുടെ ശക്തിയും ദുർഭൂതങ്ങളുടെ അഴിഞ്ഞാട്ടമൊക്കെ നടക്കുന്ന സമയം. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ആന്റി ക്രൈസ്റ്റ്, കള്ളപ്രവാചകന്, ഇവരൊക്കെ ആമേൻ സ്തോത്രം, അതെ ഇവര് എന്നേക്കുമായി ഇരിക്കുന്ന രീതിയിലുള്ള അഹങ്കരിച്ചുള്ള അവരുടെ ഭരണവും അവരുടെ പ്രവർത്തികളും ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അമേൻ സ്തോത്രം സാത്താനിലേക്ക് ആകർഷിച്ച് ആരാധന പിടിച്ചുപറ്റുവാൻ നോക്കുന്നതും അമേൻ ജനത്തെ വഷളാക്കുന്നതും ജനത്തെ വഞ്ചിക്കുന്നതും വശീകരിക്കുന്നതും ജനത്തെ നശിപ്പിക്കുന്നതുമായ വലിയ സംഭവങ്ങൾ ഈ 7 രണ്ടാമത്തെ അർത്ഥഭാഗത്താണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ സമയത്ത് ദൈവത്തിന് സ്തോത്രം ആന്റി ക്രൈസ്റ്റിന്റെ ഒരു മണവാട്ടിയെ കെട്ടിപ്പടുക്കുക. എന്താണെങ്കിലും ബാബിലോണിന്റെ അധപ്പതനമാണ്, ആത്മീയ അധപ്പതനം ആമേൻ നടക്കുന്നുണ്ട്. രാജ്യപരമായ അധപ്പതനം നടക്കുന്നുണ്ട്, രാഷ്ട്രീയ അധപ്പതനം നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആമേൻ തകർക്കുന്ന വലിയ ശക്തിയേറിയ ദൈവത്തിന്റെ കരം ആമേൻ വെളിപ്പെട്ടിട്ട് ഒരു വലിയ ന്യായവിധി നടന്നു. ഈ ന്യായവിധി എന്ന് പറയുമ്പോൾ ഇനി മറ്റൊരു ഭാഗത്ത് ഈ ന്യായവിധി നടക്കാൻ സാത്താന്യ പ്രവർത്തികളും സാത്താന്യ ആരാധനകളും സാത്താന്യ പാപപ്രവർത്തികളും മാത്രമല്ല ദൈവത്തിന്റെ ജനത്തെ വിശുദ്ധന്മാരെ എക്കാലവും പീഡിപ്പിക്കുകയും അവിടെ രക്തം ചൊരിയുകയും ഒക്കെ ചെയ്തതിന്റെ അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, പഴയ നിയമ പ്രവാചകന്മാർ, പഴയ നിയമ വിശുദ്ധന്മാർ ആമേൻ ക്രിസ്തുവിന്റെ കൃപായുഗത്തിലെ വിശുദ്ധന്മാർ ഇവരെല്ലാം തകർത്തതിന്റെ പേരിൽ, അതുകൂടാതെ തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെടുവാനിരിക്കുന്ന യഹൂദന്മാരെ അവിടെ രക്തം ചൊരിഞ്ഞതിന്റെ പ്രതികാരത്തിന്റെ ആ ഹാലിലെ കണക്ക് എല്ലാം കൂടെ കൂട്ടിയാണ്
ദൈവത്തിന് സ്തോത്രം. ഈ ബാബിലോണിനെ അടിച്ചമർത്തുന്നത് ദൈവത്തിന് സ്തോത്രം. സാത്താൻ അമേൻ ഉയർത്തിക്കൊണ്ടുവന്നതിനെ അടിച്ചമർത്തി സാത്താന്റെ ശക്തിയെ അമേൻ നിലപരിശാക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയും ന്യായവിധിയുമാണ് ഇവിടെ വെളിപ്പെടുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഒരു തകർച്ച സംഭവിച്ചപ്പോൾ, ആ ബാബിലോണിനെ പൂർണ്ണമായി തകർത്ത് ഒന്നുമില്ലാതാക്കി കഴിഞ്ഞപ്പോൾ, അത് ശൂന്യാവസ്ഥയിലേക്ക് മാറിയപ്പോൾ, അതിന്റെ അധികാരങ്ങളും പവറും ശക്തിയും അഹങ്കാരവും ആഡംബരവും നിഗളവും ഉന്നത ഭാഗവും എല്ലാം തകർത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് സ്വർഗത്തിലുള്ളവർക്കെല്ലാം സന്തോഷമുണ്ടായി. ദൈവത്തിന്റെ സ്തോത്രം. അതോടുള്ള ബന്ധത്തിലാണ് ഹല്ലേലിയ പറയുന്നത് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. എങ്കിലും ഹല്ലേലിയ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, അത് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു വാക്കാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നീ വലിയവൻ, നീ ഭയങ്കരൻ, നീ അത്യുന്നതൻ, നീ സർവാധികാരി, നീ സർവ സൈന്യാധിപൻ. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലിയ എന്നൊക്കെയുള്ള അർത്ഥം ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഹല്ലേലിയക്കകത്ത് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ അത്യുന്നതനെ, സർവശക്തനെ, പരിശുദ്ധനെ, സർവാധികാരിയെ, സർവ സൈന്യാധിപനെ, ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ വരുന്നുണ്ട്. നമ്മൾ മുമ്പേ കേട്ട പാട്ടിനകത്ത് ഒരു വാക്ക് മതി എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണുന്നത്, ഒരു ശതാധിപൻ തന്റെ ദാസൻ മരിപ്പാറായി കിടന്നപ്പോൾ യേശുവിനെ ഒരു സുവിശേഷത്തിൽ പറയുന്നത് യേശുവിന്റെ അരിക്കിലേക്ക് ആളയച്ചു, വേറൊരു സുവിശേഷത്തിൽ പറയുന്നത് ശതാധിപൻ തന്നെ നേരിട്ട് വരുന്നതായിട്ടാണ്. യേശുവിന്റെ അരിക്ക് വന്ന് എന്റെ ബാല്യക്കാരൻ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നു എന്നുള്ള ആ വേദനാജനകമായ പക്ഷപാതം പിടിച്ച് കിടക്കുന്ന ആ ഒരു വാർത്തയെ അറിയിക്കുകയാണ്. ആ വാർത്തയെ അറിയിക്കുമ്പോൾ യേശു അവനോടുകൂടെ പോകാൻ തയ്യാറാകുന്നു. ദൈവത്തിന് സ്തോത്രം. പോകാൻ തയ്യാറാകുമ്പോൾ അവൻ പറയുകയാണ്, അമേൻ പ്രൈസ് ദി ലോർഡ്, അമേൻ നീ എന്റെ വീട്ടിനകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ദൈവത്തിന് സ്തോത്രം. നീയും അമേൻ ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ ഈ ശതാധിപൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു വീട്ടിലോടൊന്നും പറയണ്ട, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് യേശുവിനോട് അപേക്ഷിക്കുന്ന ശതാധിപനെയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ആളുകളെ അയക്കുമ്പോൾ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, യേശു വീട്ടിൽ വരണ്ട, യേശു വീട്ടിൽ വരാൻ, എന്റെ വീട്ടിൽ വരത്തക്ക വിധത്തിൽ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ ആ വചനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ യേശുവിന്റെ വാക്കിന് ഭയങ്കര പവർ ഉണ്ട് എന്ന് ദൈവത്തിന്റെ സ്തോത്രം. ഹാലലി നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിന്റെ വാക്കിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേൻ, വചനം എന്ന് പറയുന്നത് യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിന് അത് ഗംഭീരമായ പവറുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഒരു ഭാഗം ഇങ്ങനെ ആ പാട്ട് പാടിയപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത, വചനം, ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ദൈവത്തിന്റെ സ്തോത്രം. ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു. അമേൻ. വചനം ദൈവമായിരുന്നു. അത്ര ദൈവത്തോളം വിലയുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിന്. ദൈവത്തിന്റെ സ്തോത്രം. അമേൻ. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് വചനം കൊണ്ട് ജഡമായി തീർന്നതാണ്. വചനം ജഡമായി തീർന്നതാണ്. അപ്പോൾ യേശു എന്ന് പറയുന്നത് വചനത്തിന്റെ മറ്റൊരു അമേൻ ഫോമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇനി അടുത്ത എബ്രായ ലേഖനത്തിൽ പറയുകയാണെങ്കിൽ, സകലതും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നുവെന്നാണ് ദൈവം പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ വചനത്തിന് അത്രയും അധികാരമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വചനം സകലത്തെ സൃഷ്ടിക്കുവാനിടയായി. സങ്കീർത്തനത്തിൽ പറയുന്നത് അവൻ അങ്ങനെ അരളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമായി, അവൻ അരളി ചെയ്തു, അവൻ കൽപ്പിച്ചു, സ്ഥാപിതമായി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനത്തിൽ പറയുന്നത് ഇല്ലായ്മ എന്ന് സകലത്തെ വിളിച്ചു വരുത്തുന്ന ദൈവം, ആമേൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയുന്ന ദൈവം. എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവം അത് കാര്യം സാധിപ്പിക്കുകയാണ്. വചനം അയച്ച് സൗഖ്യമാക്കുന്നു. അങ്ങനെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്ന വചനമാണ്. പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അമേൻ. ദൈവം പകരുന്ന വചനം. അമേൻ. യേശപ്രവചനത്തിൽ പറയുന്നത് നിന്റെ വായിൽ നിന്നും, നിന്റെ സന്തതിയുടെ വായിൽ നിന്നും, സന്തതിയുടെ വായിൽ നിന്നും അത് വിട്ടുമാറത്തില്ല. വചനത്തിന് ഭയങ്കര ഗാംഭീര്യമായ അധികാരമുണ്ട്, പവറുണ്ട്, ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ വചനം, അതെ, നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, നിങ്ങൾ, ഞാനിത് വളരെ സ്മൂത്തായിട്ട് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും, അമേ, ഞാൻ മാനുഷിക ശക്തി ഒന്നും ഉപയോഗിക്കണ്ട. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ പ്രാണരെ, ആത്മാവരെ, സന്ധി മഞ്ജകളെ വാർപിടിക്കും വരെ തുളച്ചു എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതൊരു സ്റ്റഡി മെത്തേഡ് ആണെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വിടുതൽ വ്യാപരിക്കും. ഇന്ന് രാത്രിയിൽ സാത്താന്റെ അധികാരങ്ങൾ തകരുന്നതാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ ഹല്ലേലിയ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവര് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ആമേൻ മഹത്വവും ഒക്കെ രക്ഷയും ദൈവത്തിന് സ്തോത്രം.
അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിന് രക്ഷിപ്പാൻ കഴിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെടിവെപ്പാൻ കഴിവുണ്ട്. അമേ, സൗഖ്യമാക്കുവാൻ കഴിവുണ്ട്. അമേൻ, ഹല്ലേലൂയ. നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ കഴിവുണ്ട്. നമുക്ക് നേരെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ അമേൻ ജയം തരുവാൻ കഴിവുണ്ട് ദൈവത്തിന്റെ വചനത്തിന്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ ഈ വചനം ഞാൻ പറയട്ടെ. ഈ വചനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന് നിങ്ങളിൽ കൂടെ കയറി ഇറങ്ങി നിങ്ങളിൽ അമേ നിങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ പോരുകളെയും തകർക്കുവാനുള്ള അധികാരമുണ്ട്. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കെട്ടുവാൻ വരുന്ന അന്ധകാര ശക്തികളെ തകർക്കുവാനുള്ള അധികാരം അഭിഷേകത്തോടുകൂടെ, മുഖങ്ങളെ തകർക്കുന്ന അമേൻ അഭിഷേകത്തോടുകൂടെ ഈ വചനത്തിന് അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. വേറെ അതോ ഇതോ കഥകളോ കെട്ടുകഥകളോ കഴുവിക്കഥകളോ മറ്റ് ലോകകാര്യങ്ങളോ ചരിത്രങ്ങളോ ഒന്നും പറഞ്ഞാൽ അതിനകത്ത് പവറില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് പവറുണ്ട്. ഇത് സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്ന വചനമാണ്. അമേൻ, ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അധികാരമുണ്ട്, പവറുണ്ട്. കർത്താവ് അധികാരത്തോടും ശക്തിയോടും കൂടിയാണ് കർത്താവ് സംസാരിച്ചത്. ഇന്ന് രാത്രി ദൈവമക്കളെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ കൈവരിക്കുന്ന സമയത്ത് ഇവിടെ ബാബിലോണിനെ തകർത്തപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു അവിടെ സ്തുതി പാടുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഓർക്കണം, നമുക്ക് കർത്താവ് വിജയങ്ങൾ തരും. പല സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ അമേ നമ്മൾ പരാജയപ്പെടുത്തുവാൻ ശത്രു ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ ലോകം ജഡ സാത്താൻ, അതായത് അമേ സാത്താനും സാത്താന്റെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകള്, ലോകത്തിന്റെ ശക്തികള്, ഇതിന്റെ എല്ലാ പുറകിൽ സാത്താന്റെ വ്യാപാരമാണ്. നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിൽ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുകയും വചനം സംസാരിക്കുകയും വചനം അമേൻ നമ്മള് ഇങ്ങനെ വചനത്താൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് വിജയം കൈവരിപ്പാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ദൈവം സ്തുതികളിന്മേ വസിക്കുന്നവനാണെന്ന ദൈവത്തിന്റെ കാര്യം പറയുന്നത്. ദൈവം ആരാധിക്കുന്ന ദൈവമക്കളിലേക്ക്, ആരാധന നടക്കുന്ന വീട്ടിലേക്ക്, ആരാധനയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നു കഴിയുമ്പോൾ അമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യും. ദൈവം ഇറങ്ങി വന്നു കഴിയുമ്പോൾ പിന്നെ വേറൊരു ശക്തിക്ക് അവിടെ നിൽപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. സ്തുതി, സ്തോത്രം, മഹത്വം, ബഹുമാനം, പുകഴ്ച, ആദരവുകൾ, ഔന്നത്യങ്ങൾ, അമേൻ, ഇതൊക്കെ ദൈവത്തിന് അർപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ നമ്മള് ദൈവമെന്ന് അറിഞ്ഞ് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. അത് കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ, കാളയേക്കാൾ ദൈവത്തിന് പ്രസാദകരമാണ്. പാട്ടും സ്തുതിയും സ്തോത്രവും ആരാധനയും. പഴയ നിയമ വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിച്ചു, പുതിയ നിയമ വിശുദ്ധന്മാർ ആരാധിച്ചു. പുതിയ നിയമ വിശുദ്ധന്മാരുടെ ആരാധനയ്ക്ക് അമേൻ ഒരു പ്രത്യേകതയുണ്ട്. പുതിയ നിയമ വിശുദ്ധന്മാർ ആത്മീയ യാഗമാണ് കഴിക്കുന്നത്, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച്, വിശുദ്ധീകരണം പ്രാപിച്ച്, വേർപാടോടുകൂടിയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. പുതിയ നിയമ വിശുദ്ധന്മാരുടെ ആരാധനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്ക് പുതിയ നിയമ വിശുദ്ധന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന് ഇത് അമേൻ സ്തോത്രം, അത് പത്മോസിൽ വെച്ച് അമേൻ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ആ സംക്ഷിപ്തമായ ആലോചന പ്രാപിച്ചു കഴിഞ്ഞ് താൻ അത് എഴുതി വിശുദ്ധന്മാരുടെ കൈകളിലേക്ക് അത് പകർന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്ന ശബ്ദത്തിന് യാതൊരു ട്രാൻസ്ലേഷനും കൂടാതെ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർ ഈ ഹല്ലേലൂയ എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ അന്യഭാഷ, നമ്മൾ സ്വർഗത്തിലെ ഭാഷകൾ സംസാരിക്കുമ്പോൾ ആ ഭാഷ ദൈവത്തിന് സ്തോത്രം, അത് സ്വർഗീയ ഭാഷയാണ്. നാമും ദൈവത്തോട് സംസാരിക്കുകയാണ്, നമ്മുടെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുകയാണ്, നമുക്ക് ആത്മീയ വർധന വരുത്തുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആരാധന മുഴങ്ങുകയാണ്, ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം കൊടുക്കുകയാണ്, സ്നേഹത്തോടുകൂടെ നാം മഹത്വം കൊടുക്കുകയാണ്. ഇവിടെ ബാബിലോണിനെ തകർത്ത് ന്യായം വിധിച്ച് വിശുദ്ധന്മാരുടെ രക്തം ചൊരിഞ്ഞതിന്റെ പ്രതികാരം ദൈവം ചെയ്യുമ്പോൾ ശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുകയാണ്. ഇനി മറുവശത്ത് പറയുകയാണെങ്കിൽ അതങ്ങനെ ഒരു ഭാഗമുണ്ടെങ്കിൽ തന്നെയും ആരാധനയ്ക്ക് ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തോടുള്ള സ്നേഹവും ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഉള്ളതാണ്. ദൈവം ഓൾറെഡി നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്, നമ്മളെ വീണ്ടെടുത്തു, നമുക്ക് വേണ്ടി പിതാവായി ദൈവം തന്റെ ഓമനപുത്രനെ പരമയാഗമായി സമർപ്പിച്ചു. യേശു കർത്താവ് തന്റെ ശരീരം നമുക്ക് വേണ്ടി തന്നു, തന്റെ രക്തമൂറ്റി തന്നു, നമ്മളെ മക്കളാക്കി തീർത്തു. മക്കളാക്കി തീർത്തതിന് ശേഷം അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു.
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ തന്നു. ദൈവം നമ്മളെ അതാത് നിമിഷങ്ങളിൽ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, കരുതുന്നു, ജീവന ഭക്തിക്കും ആവശ്യമായതൊക്കെ നൽകുന്നു. ദൈവം നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. നമ്മുടെ നിത്യതയും നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുകയാണ്. നിത്യത നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തോടുകൂടെ വാഴുവാൻ, വസിക്കുവാൻ, അമേൻ, സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ, അമേൻ, ഹല്ലേലൂയ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, സ്ഥലമൊരുക്കിയാൽ ഞാൻ മടങ്ങി വരും, മടങ്ങി വന്ന് നിങ്ങളെ ചേർക്കും. അമേൻ, നമ്മൾ ഒരുമിച്ച് പോകുമെന്നൊക്കെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയൊരു മുൻകരുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പ്രാരംഭ അധ്യായത്തിൽ തന്നെ നമ്മൾ ഓർത്തുകൊള്ളണം, ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം, ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ആരാധനയ്ക്ക് നമ്മൾ പിശുക്ക് കാണിക്കരുത്, മടി കാണിക്കരുത്. ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, സ്നേഹിക്കുക, നമ്മൾ മുമ്പോട്ട് പോകുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത്, അമേൻ, ഹല്ലേലൂയ, ശിക്ഷയ്ക്ക് വിധിച്ച് തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തതുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധികൾ നീതിയുള്ള ന്യായവിധിയാണ്, അത് സത്യമാണ്. ദൈവം ഒരിക്കലും ആവശ്യമില്ലാതെ, ഒരിടത്തും ആവശ്യമില്ലാതെ ന്യായം വിധിക്കത്തില്ല. ദൈവം എന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ, ഏതെങ്കിലും ന്യായം വിധിച്ചാൽ, അത് തക്കതായ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അവർ പിന്നെയും ഹല്ലേലി, അവരുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണമായ ഒരു തകർച്ചയാണ്, പൂർണ്ണമായ ആ ന്യായവിധിയിലൂടെ എന്നേക്കും പൊങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എഴുന്നേറ്റ് വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു യഥാർത്ഥമായ ന്യായവിധി, യഥാർത്ഥമായ ഒരു ശിക്ഷ, യഥാർത്ഥമായ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി ഈ ബാബിലോണിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ഒരിക്കലും അമേൻ അവൾക്ക് പൊങ്ങി വരുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അമേൻ, ഹല്ലേലൂയ, വലിയൊരു പുരുഷാരം ഹല്ലേലൂയ പറയുന്നു. 24 മൂപ്പന്മാരെ ഹല്ലേലൂയ പറയുന്നു. 24 മൂപ്പന്മാരെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 4 നമ്മൾ കണ്ടതാണ് ആദ്യം. ദൈവത്തിന്റെ സ്തോത്രം. 4 ആമേൻ, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും വായിക്കാം. വെളിപ്പാട് പുസ്തകം 4 ഒന്ന് കടന്നു വന്നാട്ട് നമ്മൾ ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് പെട്ടെന്ന് ഒന്ന് നോക്കാം. 4 2 വാക്യം തൊട്ട് വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 4. പ്രൈസ് ലോർഡ്. 4:2. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞും കൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുൻപിൽ ഇടും. അമേൻ. യോഹന്നാന് ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്ന ഒരു കാഴ്ച താൻ കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 4 എന്ന് പറയുന്നത് 2 കാര്യമാണ്. ഒന്ന്, യോഹന്നാനെ ആത്മാവിൽ സ്വർഗീയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായി ഒരു ഭാഗവും, രണ്ടാമത് ദൈവസഭ എടുക്കപ്പെടുന്ന ആ 4 ആദ്യത്തെ ഭാഗത്ത് തന്നെ ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യോഹന്നാൻ ആത്മാവിൽ ചെന്നു കഴിഞ്ഞപ്പോൾ, നമ്മളത് പഠിച്ചതാണെങ്കിലും ഒന്നുകൂടെ ഓർക്കുകയാണ്, യോഹന്നാൻ സ്വർഗീയ തലങ്ങളിൽ ആത്മാവിൽ ചെല്ലുമ്പോൾ യോഹന്നാൻ കാണുന്ന ഒരു കാഴ്ച, ദൈവത്തിന് സ്തോത്രം. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. ഈ ഇരിക്കുന്നത് പിതാവായ ദൈവമാണ്. ഈ 4 സിംഹാസനത്തിൽ ഇരിക്കുന്നത്, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ.
സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ ഒരു പച്ചവില്ല. സിംഹാസന ചുറ്റിലും 24 സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. അപ്പോൾ ഇവരെ കുറിച്ചുള്ള ഒരു ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. സിംഹാസനരൂഢനായിരിക്കുന്ന പിതാവായ ദൈവം, പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ വേറിട്ട് പിന്നെ കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 10-ാമത്തെ വാക്യം വരുമ്പോഴത്തേക്ക് 24 മൂപ്പന്മാര് സിംഹാസനത്തിരിക്കുന്നവരുടെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവരെ നമസ്കരിച്ച് ഇവര് അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുക. അതിന് മുമ്പ് പുറയിലായിട്ട് 4 ജീവികൾ ആമേൻ സ്തോത്രം ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് രാപ്പകൽ വിശ്രമം കൂടാതെ ആരാധിക്കുന്ന ഭാഗമുണ്ട്. ഇനി ഇതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഈ മൂപ്പന്മാർ വിളിച്ചു പറയുന്നത്, കർത്താവേ അങ്ങ് സർവവും സൃഷ്ടിച്ചവനും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. അപ്പോൾ ദൈവം അവർക്ക് സിംഹാസനം കൊടുത്തു, ദൈവത്തോട് കൂടി ഇരിക്കുവാൻ ദൈവം അവർക്ക് കിരീടം കൊടുത്തു. അവരെ രാജകീയമായ ഒരു പദവിയിൽ തന്നെയാണ് ദൈവമാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എങ്കിലും തങ്ങളെ രാജകീയ പദവിയിലാക്കിയിരിക്കുന്ന, തങ്ങളെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവർ ആയിരിക്കുമ്പോൾ അവരുടെ ഹൃദയം താണിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും തങ്ങളുടെ കിരീടങ്ങളെ തങ്ങളുടെ സ്ഥാനങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ അമേൻ ഹലലി ഇട്ടിട്ട് ദൈവത്തെ വണങ്ങുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ മൂപ്പന്മാരെ അമേൻ മൂപ്പന്മാരിൽ കൂടെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതേ മൂപ്പന്മാർ തന്നെയാണ്, അതേ സിംഹാസനം തന്നെയാണ് നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്നത്. അമേൻ സ്തോത്രം. അതെ, 24 മൂപ്പന്മാർ 4 ജീവികളും ആമേൻ ഹല്ലേലി എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. ഇവിടെയും ഈ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അതേ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ ആരാണ് ഈ മൂപ്പന്മാർ നമസ്കരിക്കുകയാണ്, അവരും ഹല്ലേലിയ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവിടുത്തെ വാഴ്ത്തുവിൻ എന്ന് അമേൻ പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തെ വാഴ്ത്തുവാനുള്ള, ആരാധിക്കുവാനുള്ള ഒരു ശബ്ദം, ഒരു ആഹ്വാനത്തിന്റെ സ്വരം സ്വർഗീയ സ്ഥലങ്ങളിൽ നിന്ന് ദൈവസിംഹാസനത്തിന് അടുത്തു നിന്ന് പുറപ്പെടുക. ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മൾ ആരാധിക്കുവാൻ, നമ്മൾ സഭകളിലാണല്ലോ പൊക്കൊണ്ടിരുന്നത് ആരാധനയ്ക്ക് വേണ്ടി, പൊതു ആരാധനയ്ക്ക് വേണ്ടി ദൈവജനം ഒരുമിച്ച് കൂടുന്നത്. അവിടെ ചെല്ലുമ്പോൾ അമേൻ യഥാർത്ഥമായി നല്ല മനോഭാവത്തോടെ കടന്നു വരുന്ന അല്ലെങ്കിൽ കടന്നു ചെല്ലുന്ന ദൈവമക്കൾക്ക് ആരാധിക്കുവാൻ ഒരു ഉത്സാഹം ഉണ്ടാക്കത്തക്ക രീതിയിൽ ദൈവിക സാന്നിധ്യവും ആരാധനയുടെ ഒരു സ്പിരിറ്റ്, ആരാധനയുടെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആരാധിക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു ഇൻസ്പിറേഷൻ യഥാർത്ഥമായി ദൈവസന്നിധി ചെല്ലുന്നവർക്ക് ഉണ്ടാകും. കാരണം ദൈവത്തെ കാണുമ്പോഴേ ഓട്ടോമാറ്റിക്കലി ആരാധന യഥാർത്ഥ ദൈവമക്കളിൽ നിന്നുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാധന ആരും പറഞ്ഞിട്ടല്ല, ആരാധന ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക്, മഹത്വത്തിന്, സ്തുതിക്ക്, സ്തോത്രത്തിന്, പുകഴ്ചകൾക്ക് ഈ വാക്കുകളൊക്കെ പറയുന്നത് ആരാധനയെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിനുള്ളതാണ് ഇതെല്ലാം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ലൂസിഫറിന്റെ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് തനിക്ക് ഉണ്ടായ തകർച്ച. ദൈവത്തിന്റെ ആരാധന തട്ടിയെടുക്കുവാനും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ കൊണ്ട് സിംഹാസനം വെക്കുവാനും അത്യുന്നതനോട് സമനാകുവാനും ഒക്കെ ശ്രമിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ താഴ്മയോടെ നിന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് ഞാൻ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണെന്ന് അവൻ ഉള്ളിൽ വിചാരിച്ച് താഴ്മയോടെ നിന്നിരുന്നെങ്കിൽ അവന് തകർച്ച ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ അതങ്ങനെ സംഭവിച്ചു. ഇതെല്ലാം ഒരു ദൈവനിശ്ചയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമായിട്ടുള്ളതാണ്. ലോകത്തിൽ ദൈവത്തിന്റെ ആരാധന മറ്റ് പലയിടങ്ങളിലേക്ക് കടന്നുപോയി. സാത്താൻ അതിനെ പലയിടങ്ങളിലേക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇതിന്റെ എല്ലാ പുറകിൽ അദൃശ്യമായി നിന്നുകൊണ്ട് ദൈവിക ആരാധന തട്ടിയെടുക്കുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ സ്വർഗത്തിൽ മായമില്ലാത്ത ആരാധന നടക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഹല്ലേലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂപ്പന്മാർ ആരാധിക്കുകയാണ്. കോടാനുകോടി ദൂതന്മാർ ആരാധിക്കുകയാണ്. 4 ജീവികൾ ആരാധിക്കുകയാണ്. ആരാധനയ്ക്ക് അമേൻ ആളുകളുടെ കുറവൊന്നുമില്ല. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മക്കളുടെ ആരാധനയാണ് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ദൈവത്തെ നമ്മൾ ആരാധിക്കണം. ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ആത്മാവ് കൊണ്ട് ആരാധിക്കണം. നല്ല മനസ്സോടെ ആരാധിക്കണം. എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ
ദൈവത്തെ ആരാധിക്കണം, ജീവനും വിശുദ്ധിയുമുള്ള യാഗം അർപ്പിക്കണം, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആത്മീയ യാഗം കഴിക്കുവാൻ തക്കണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ് നമ്മൾ. അപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ പുതിയ നിയമ വിശ്വാസികൾക്ക്, കൃപായുഗത്തിന്റെ വിശ്വാസികൾക്ക്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശ്വാസികൾ അനുദിന ജീവിതത്തിൽ തന്റെ അതേ രക്തത്താൽ കഴികൾ പ്രാപിച്ചുകൊണ്ട് വേണം ആരാധിപ്പാൻ. ആരാധിക്കുന്നവർക്ക് വേർപാട് ആവശ്യമാണ്, വിശുദ്ധി ആവശ്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരിലും കുറവുകളൊക്കെ ഉണ്ടാകും, പക്ഷെങ്കിൽ പെട്ടെന്ന് കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴികൾ പ്രാപിച്ച് വേർപാടിൽ നിന്നുകൊണ്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപാട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറൻ സഭയെ നിൽക്കുക എന്നുള്ള അർത്ഥമല്ല. വേർപാട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അമേൻ പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും എല്ലാം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തുവിന്റെ ആ രൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ ഇത് നമ്മളിങ്ങനെ ആ ക്രിസ്തുവിനോട് നമ്മൾ അനുരൂപമായി കൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനം നമ്മളിങ്ങനെ ആമേൻ മുമ്പോട്ട് പോകുമ്പോഴാണ് കാഹളശബ്ദം കേൾക്കുന്നതും നമ്മള് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നതും, ആമേൻ ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ പ്രതിമ നമ്മൾ ധരിക്കുന്നതും ആ സമയത്താണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓരോ നിമിഷവും വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ സ്തോത്രം ഭയഭക്തിയോടുകൂടെ ദൈവത്തെ ബഹുമാനിച്ച് ആരാധിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുക, ഏറ്റവും കൂടുതൽ ആമേൻ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയുള്ളവരായി തീരുക, കർത്താവിനെ ഏറ്റവും അധികമായി സ്നേഹിക്കുക, ഒന്നാം സ്ഥാനത്ത് സ്നേഹിക്കുക, കർത്താവിനേക്കാൾ ഉപരിയായി ഒന്നും സ്നേഹിക്കാതിരിക്കുക, ആരെയും സ്നേഹിക്കാതിരിക്കുക, സ്വയം സ്നേഹിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം, ദൈവത്തിന് കൊടുക്കാനുള്ള ആരാധനയും മഹത്വവും സ്തുതിയും കൊടുക്കുക. ഇവിടെ സ്വർഗത്തിൽ ആരാധന കാണുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ വളരെ ഞെട്ടലോടുകൂടെ ഭയത്തോടുകൂടെ ആമേൻ നമ്മൾ ഇന്ന് രാത്രിയിലായിരിക്കണം. കാരണം എന്താണെന്നറിയോ, ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ ഭയഭക്തി ഉള്ളവരായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിച്ചു കൊടുക്കേണ്ട ഒരു രാത്രിയാണ്. കാരണം ഇനിയും നമ്മുടെ മുമ്പിൽ മൂന്നാല് അധ്യായം ഉള്ളെങ്കിലും ഏറ്റവും ആമേൻ ബെസ്റ്റായിട്ടുള്ള നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും ഉറപ്പും ധൈര്യവും സന്തോഷം തരുന്ന അധ്യായങ്ങളാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള ഭാവികാല പദ്ധതി വളരെ സിമ്പിളായി തോന്നിയാലും ഇതിനകത്ത് ആശയഗംഭീരമായിരിക്കുന്ന മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ അന്യവർത്തമാകാൻ പോവുകയാണ്, അത് സംഭവിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നാം കരസ്ഥമാക്കാൻ പോവുകയാണ്. ഇതുവരെ അത് പൂർണ്ണമായി തീർന്നിട്ടില്ല. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നമ്മളത് പൂർണ്ണമായി പ്രാപിച്ചിട്ടില്ല. നമ്മൾ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷ എന്നുള്ളത് പൂർണ്ണമാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുമ്പോഴാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത്. അതുവരെ നാം ഭയഭക്തിയോടുകൂടെ ഈ പ്രവാസകാലം നമ്മൾ കഴിക്കണം. ഭയത്തോടുകൂടെ കഴിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നാം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ദൈവത്തിന്റെ സ്തോത്രം. നാം നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ മുമ്പോട്ട് പോകണം. ഇവിടെ നമ്മൾ ആരാധനയെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ 24 മൂപ്പന്മാർ ആരാധിക്കുകയാണ്. ആമേൻ. സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ആമേൻ ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവിടുത്തെ വാഴ്ത്തുവരെന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അത് ആ ശബ്ദം ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ലോകത്തിലുള്ള സകല ജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ ഇത് തിരിച്ചറിയുവാനുള്ള ഹൃദയദൃഷ്ടി പ്രകാശിപ്പി ആമേൻ പ്രകാശനം ഉണ്ടായത് നമുക്കാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുക. രണ്ടാമത് ആമേൻ വിശുദ്ധന്റെ അല്ലാത്ത ആരാധന, അശുദ്ധന്റെ ആരാധന ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവഭാഗത്തേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ചവരുടെ ആരാധന മാത്രമേ ദൈവത്തിന് മതി. അല്ലാത്തവരൊക്കെ ദൈവം എന്താണ് ഈ രക്ഷയിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. യേശു നിന്നെ വിളിക്കുന്നു. പണ്ട് ദിനകരൻ ഒരു പാട്ട് പാടുമായിരുന്നു, യേശു വിളിക്കുന്നു എന്നുള്ളൊരു പാട്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ലോകം മുഴുവൻ സുവിശേഷം കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, യേശു വിളിക്കുന്നു. അങ്ങനെ ആ രക്ഷയിലേക്ക് വന്നിട്ട് ആമേൻ രക്ഷിക്കപ്പെട്ടിട്ട് ദൈവത്തിന് സ്തോത്രം. ആമേൻ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഓരോ ദിവസവും രക്തത്താൽ കഴികൾ പ്രാപിച്ച് വിശുദ്ധിയിൽ വരുന്ന ദൈവമക്കൾക്കാണ് ആരാധനയ്ക്കുള്ള യോഗ്യത. ദൈവത്തിന് സ്തോത്രം. അടുത്തത് ആരാധനയ്ക്ക് ആരാധിപ്പാനുള്ള യോഗ്യത നമുക്കും ആരാധനയ്ക്കുള്ള യോഗ്യത ദൈവത്തിനുമാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന സ്വീകരിപ്പാനുള്ള യോഗ്യത നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. വേറെ ആർക്കും ആമേൻ ആരാധന കൊടുക്കാൻ പറ്റത്തില്ല. വേറെ ആരും ആരാധനയ്ക്ക് അല്ലെങ്കിൽ വർഷിപ്പിന് യോഗ്യനല്ല. എന്ന് പറഞ്ഞാൽ ആരാധിക്കുക എന്നുള്ള അർത്ഥം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ആരാധന സ്വീകരിക്കുക എന്നുള്ള അർത്ഥം അത് ദൈവത്തിനുള്ളതാണ്, അത് ദൈവം ഏറ്റെടുക്കുന്നതാണ്.
ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തുമില്ല. വേറെ ആരും ദൈവത്തിന്റെ ആരാധന എടുക്കാൻ ദൈവോട്ട് സമ്മതിക്കത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ അന്യാഗ്നി കത്തിക്കുന്നതും അന്യാരാധന നടക്കുന്നതും മറ്റുള്ള ഇതര ആരാധനകൾ, വിഗ്രഹാരാധനകൾ, പൂജാരാധനകൾ, ദൈവത്തിന് സ്തോത്രം, മന്ത്രത്തിന്റെ ശക്തികൾ, ശുദ്ധപ്രയോഗങ്ങൾ, ഇതൊന്നും അമേ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ആരാധനയാണ്, സത്യാരാധനയാണ്. അത് ദൈവത്തിന്റെ ജനം വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ ജനത്തിന്റെ ആത്മാവിൽ അമേൻ അത് ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആരാധിക്കുകയാണ്. ഈ ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ലോകം മുഴുവനുള്ള വിശുദ്ധന്മാര് കർത്താവിന്റെ വരവോളം, അല്ലെങ്കിൽ ഭൂമിയിൽ അവർ എത്ര കാലം പാർക്കുന്നുണ്ട്, അത്രയും കാലം അവരെ ആരാധനയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഒരു ആഹ്വാനമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളിവിടെ കാണുന്നപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത് ഇടിമുഴക്കം പോലെയും ഞാൻ കണ്ടത്, അല്ലേലിയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാളെ ഒരു പുതിയ ഭരണം ഈ രാജ്യത്ത് വരികയാണ്. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. കർത്താവിന്റെ വരവ് വരുന്നോടം വരെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യയിൽ ഭരണം മാറി, പല രാജ്യങ്ങളിലും ഭരണം മാറി, പല സ്ഥലങ്ങളിൽ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നു. അവിടെയൊക്കെ പിന്നെ ദൈവത്തിന്റെ സ്തോത്രം, പ്രധാനമന്ത്രിമാരായും പ്രസിഡന്റുമാരായും ഒക്കെ മാറി. ഇങ്ങനെ കാലങ്ങളിൽ ഭരണങ്ങളെല്ലാം മാറി വരികയാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർക്കണം, ആന്റി ക്രൈസ്റ്റിന് ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. മഹോദ്രവത്തിന്റെ ലാസ്റ്റ് ഭാഗം വരുമ്പോൾ ഭൂമിയിലുള്ള ആമേൻ സ്തോത്രം സകല മനുഷ്യ ഭരണങ്ങളും ആമേൻ അവസാനിക്കുകയാണ്. പിന്നെ ദൈവത്തിന്റെ കംപ്ലീറ്റ് ഭരണത്തിലേക്ക് മാറുകയാണ്. ദൈവത്തിന് സ്തോത്രം. മഹോദ്രവ കാലത്തോടുകൂടെ മനുഷ്യ ഭരണങ്ങളും സാത്താന്റെ സ്വാധീനമുള്ള ഭരണങ്ങളെല്ലാം അവസാനിക്കുകയാണ്. ദൈവത്തിന്റെ ആയിരം ആണ്ട് വായിച്ച ക്രിസ്തുവിന്റെ ആ ഭരണകാലം വരുമ്പോൾ അവിടെ തൊട്ട് പിന്നെ എന്താണ്, ദൈവം ഒരിക്കലും പിന്നെ അമേൻ സ്തോത്രം, ഇന്ന് വരെ അന്ന് വരെ നടക്കുന്ന ഭരണം പിന്നെ ഒരിക്കലും മടങ്ങി വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഭൂമി സൃഷ്ടിച്ച കാലത്ത്, മനുഷ്യനെ സൃഷ്ടിച്ച കാലത്ത് ദൈവം ഭരണത്തിനൊക്കെ മനുഷ്യനെ സമ്മതിച്ചു കൊടുത്തെങ്കിലും ദൈവത്തിന്റെ ആയിരമാണ്ട്, ക്രിസ്തുവിന്റെ ആയിരമാണ്ട് വാഴ്ച അവിടെ ആരംഭിക്കുമ്പോൾ ഇരുമ്പുകൊലുകൊണ്ട് ഭരിക്കുന്ന ഒരു രാജാതി രാജാവ് ഭരണം ഏറ്റെടുത്തു കഴിയുമ്പോൾ ദൈവമക്കളെ പിന്നെ ഈ ഭൂമിയിൽ വേറൊരു ഭരണമില്ല. പിന്നെ ആർക്കും ഭരണ സ്വാതന്ത്ര്യമില്ല, ഭരണ ആർക്കും ഭരണ അവകാശമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തന്റെ വിശുദ്ധന്മാർക്ക് ആമേൻ ഓരോ പ്രൊവിൻസുകൾ, ഓരോ ഭരണത്തിന്റെ ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഏരിയകളൊക്കെ കൊടുത്ത് നമ്മളെ കൃപയാൽ നമ്മളൊക്കെ ആയിരിക്കും അന്ന് ഭരിക്കുന്നത്. കർത്താവിന്റെ അപ്പസ്തോലന്മാരായിരിക്കും ആമേൻ ഭരണത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കാൻ ഇടയാകുന്നത്. അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി നിന്നവർ, കഷ്ടപ്പെട്ടവർ, പ്രയത്നിച്ചവർ, പ്രവർത്തിച്ചവരൊക്കെ ആയിരം ആണ്ട് വാഴ്ചയിൽ പ്രത്യേക തലങ്ങളിലുള്ള ഭരണത്തിന്റെ ആമേൻ സ്ഥാനങ്ങളിലൊക്കെ കർത്താവ് ഇരുത്തുകയും അവരെ ഭരിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം, വലിയ വലിയ പൊസിഷനുകളിൽ ഓരോ രാജ്യങ്ങളിൽ ആളുകൾ ഇരിക്കുമ്പോൾ അതൊക്കെ വലിയ പൊസിഷൻ ആണെങ്കിലും കർത്താവിന്റെ ആ രാജ്യത്തിലെ പൊസിഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ പൊസിഷൻ ഒന്നും ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ എന്താണ്, ഈ ലോകത്തിൽ വലിയ സ്ഥാനവും മാനവും പദവിയും ഒന്നും കിട്ടിയില്ലെന്നോർത്ത് ഞെട്ടിപ്പോകണ്ട, ഭാരപ്പെടണ്ട. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവ് രാജത്വം ആമേൻ ഏറ്റെടുത്ത് ഭരണം ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ആ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളാകുന്നു എന്റെ പരീക്ഷയിൽ എന്നോടുകൂടെ നിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തരുന്നതുപോലെ ഞാനും നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ആ പാവം പിടിച്ച ശിഷ്യന്മാരോട് മുക്കുവർ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നവര് ദൈവത്തിന് സ്തോത്രം അവരോടത് പറഞ്ഞു. അപ്പോൾ ദൈവമക്കളെ, ഈ ഭൂമിയിൽ മാനുഷികമായ രീതിയിൽ ഉന്നതമായ സ്ഥാനമൊന്നും നമുക്ക് കിട്ടിയില്ലെന്നോർത്ത് ഭാരപ്പെടേണ്ട. അതിനുവേണ്ടി ഒന്നും നമ്മുടെ വ്യഗ്രത പോലുണ്ട. കർത്താവ് നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്ക് നമ്മൾ പോകുകയാണ്. നമ്മൾ വളരെ പ്രത്യാശ വെച്ചുകൊള്ളണം. കർത്താവ് തന്റെ രാജ്യത്വം ഏറ്റെടുക്കുകയാണ്, പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. ആറാമത്തെ വാക്യം ഞാൻ പൂർണ്ണമായിട്ട് തീർക്കുന്നില്ല ഇപ്പോൾ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, കർത്താവിന്റെ ഭരണകാലത്ത് നിങ്ങളും ഞാനും ശ്രേഷ്ഠമായ പദവികൾ അലങ്കരിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. 19 നമ്മൾ കടന്നു വരുമ്പോൾ രാജാതി രാജാവിന്റെ ഭരണമാണ് പിന്നീട് നടക്കുവാൻ പോകുന്നതും. ആമേൻ. ആ രാജാതി രാജാവ് നമ്മളെ രാജാക്കന്മാരായി എന്നേക്കും, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, മാറ്റിയിരിക്കുകയാണ്. നമ്മൾ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ആയിരം ആണ്ട് വാഴ്ചയിൽ നമ്മൾ പുരോഹിതന്മാരായും ബാക്കിയുള്ള സമയം മുഴുവൻ എന്നേക്കും രാജാക്കന്മാരായും ഇരിക്കും. ഇന്ന് നമ്മളുടെ പേര് ആമേൻ എന്താണ്, രാജകീയ പുരോഹിത വർഗം. ഇന്ന് രാത്രിയിൽ ഇതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. നമ്മുടെ കർത്താവ് മടങ്ങി വരുവാൻ സമയമായി.
ദൈവത്തിന് സ്തോത്രം. അതിനുശേഷമുള്ള സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കണം, സ്തുതിച്ചുകൊണ്ടിരിക്കണം, ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യാശാജനകമായ അനുഭവമാണ്. ഈ ലോകത്തിൽ പലതും നടക്കും, അതൊന്നും കണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട. നമ്മൾ പ്രാർത്ഥിച്ചോണം സമാധാനം ഈ ഭൂമിയിൽ വിതയ്ക്കുവാൻ. നമ്മൾ പ്രാർത്ഥിച്ചോണം നമ്മളെ ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയുടെ കംപ്ലീറ്റ് കൺട്രോൾ ചരട് വലിക്കുന്ന ദൈവം തന്നെ ആയിരിക്കും അമേ. തന്റെ കാന്ത ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം സ്വർഗത്തിലെ ദൈവം ഭൂമിയെ നിയന്ത്രിക്കും, ഭരണാധികാരികളെ ദൈവം നിയന്ത്രിക്കും. ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രി കാലം നമ്മളെ കേൾപ്പിച്ച ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്വർഗത്തിലെ. ഹല്ലേലൂയ, ഘോഷം. ഹല്ലേലൂയ, സ്തോത്രം. ഈ മഹാവേശിയെ ഹല്ലേലൂയ ദൈവ ന്യായം വിധിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ ഹല്ലേലൂയ. ഓ സ്തോത്രം, ഓ ഹല്ലേലൂയ. എത്രമാത്രം വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചതായ ഓ സ്തോത്രം. ഈ മഹാവേശിയെ ദൈവ ന്യായം വിധിച്ചതിന്റെ ആ മഹാഘോഷം സ്വർഗത്തിൽ ഓ നമുക്ക് കാണുവാൻ സാധിച്ചൽ. രാത്രി കാലം ഭജനത്തിന്റെ വാതിൽ ദൈവഭക്തിന്റെ ദൈവം തുറന്നു കൊടുത്തൽ നമ്മുടെ പദവി നാം മറന്നുപോകൽ. ഹല്ലേലൂയ, നമ്മളെ എത്ര ശ്രേഷ്ഠന്മാരായി ദൈവം രാജീയ പുരോഹിതർക്കോ വിശുദ്ധാംശോ സ്വന്തം ജനമാക്കി മാറ്റിയൽ. ഓ സ്തോത്രം, ഈ ഭൂമിയെ ഹല്ലേലൂയ സ്തോത്രം. പുതിയ ആകാശം, പുതിയ ഭൂമി തന്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, നമുക്ക് ഒരുക്കുന്ന വാസസ്ഥലം എത്ര ശ്രേഷ്ഠമാകുന്നു. ഹല്ലേലൂയ, ഓ സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ പകരുന്നപ്പോഴും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ കർത്താവ് വരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ രാത്രി കാലം നമുക്ക് ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നമ്മളെ ചേർക്കുവാൻ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാവും. ഭൂമി ന്യായം വിധിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഓ ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധിയുടെ മധ്യത്തില് കാര്യം തീർക്കേണ്ട ഒരു ദിവസമുണ്ട്. നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുവാൻ നാം ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ നമുക്ക് കഴിക്കാം. എത്ര ഭയാനകമായ ന്യായവിധിയാകും. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു രാത്രി. ഓ സ്തോത്രം. പോലത്തെ ദിവസം നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ഭൂമിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഓ ദൈവത്തിന്റെ വിശുദ്ധന്മാർ മണവാട്ടി ഭൂമിയിലുള്ളത് കൊണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയെ ദൈവം കീഴ്മേൽ മർജനീയമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ജൂഡാലക ശന്തരാജല ദീപര ഭക്ഷലതര. നമ്മുടെ അധികാരം നാം മറന്നുപോകരുത്. ദൈവം ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്ന അധികാരം അത്ര ശ്രേഷ്ഠമാകുന്നു. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ഏലിയാവിനെ നോക്കിക്കേ. ഏലിയാവിനെ കുറിച്ച് ശരീരത്തിലെ ആ വിധവയ്ക്ക് ഒരു സാക്ഷ്യം പറയുവാനുണ്ട്. നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിലുള്ള യഹോവയുടെ വചന സത്യമെന്നും ഞാൻ അറിയുന്നു. മാത്രമല്ല ഏലിയാവിൽ കൂടെ ദൈവം പ്രവർത്തിച്ച പ്രവർത്തി. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ ദൈവാകാശത്തെ അണച്ച് ദൈവമക്കളെ നമ്മൾ അതിരത്തിൽ കൂടെ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും ഉച്ചരിക്കരുത്. നമ്മുടെ അതിരം ഓ സ്തോത്രം കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്റെ പൂര
ഞാൻ പോരാത്തവനാണ്.